ഇനിയും ഒരു സ്റ്റഡും ആണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇന്ന് മാർക്കറ്റിലെ പലതരം ബീഡ്സ് അവൈലബിൾ ആണ്. ഇതിൽ ഇവിടെ കാണാൻ പറ്റും പേള്, ക്രിസ്റ്റല്, ഗ്ലാസ് ബീഡ്സ്, അങ്ങനെ പലതരം നമുക്ക് ബീഡ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാവർക്കും മാച്ചിങ് ജ്വല്ലറി വളരെയധികം താല്പര്യമാണ്, പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചും. അപ്പോൾ നമുക്ക് ഇന്ന് ഗ്ലാസ് ബീഡിൻ്റെ ഒരു മാലയും ഒരു സ്റ്റഡും ചെയ്യുന്നത് നോക്കാം. എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഗ്ലാസ് ബീഡ്, ചെറിയ ക്രിസ്റ്റല്, ഗോൾഡൻ ബീഡ്സ് ആവശ്യം, നമുക്ക് ആവശ്യമുള്ള എടുക്കാം. ചെറിയ ഗോൾഡൻ ബീഡ്, ഗിയർ ലോക്ക്, ഗിയർ വയർ, ഇത്രയും സാധനമാണ് നമുക്ക് ഈ മാല ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിന് ഗിയർ വയർ എടുക്കാം. ഇത് നമുക്ക് റോളായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് എത്ര ലെങ്ത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അറ്റം കെട്ടിയിട്ടാണ് ഞാൻ കോർക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഗിയർ ലോക്ക്, ഗിയർ ലോക്ക് എടുത്ത് ഞാൻ ഒരറ്റം ഇത് നമുക്ക് ബാക്കിലിടാനുള്ള കൊളുത്താണ്. കൊളുത്ത്, ഈ കൊളുത്തിലാണ് നമ്മൾ ഈ ഗിയർ വയറിൻ്റെ അറ്റം ഘടിപ്പിക്കുന്നത്. ഇതിങ്ങനെ എടുത്തിട്ട് ഗിയർ ലോക്ക് ഇവിടെ ഇതിനാദ്യം കോർക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കൊളുത്തെടുത്ത് ഗിയർ ലോക്കിന് ഗിയർ വയറിനകത്തൂടെ കോർത്തിട്ട് ഈ പോസ്റ്ററിൽ വച്ചിട്ട് തിരിച്ച് ഇതിനെ ഈ ഗിയർ ലോക്കിനകത്തേക്ക് ഈ അറ്റം ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ ഈ നോസ് പ്ലെയർ വെച്ചിട്ട് ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ബീഡ്സ് കോർക്കാം. ഞാനിപ്പം എടുക്കാൻ പോകുന്നത് ഗ്ലാസ് ബീഡ്, വലിയ ഗ്ലാസ്, ഇത് ഗ്ലാസ് ബീഡാണ്, റെഡ് കളറിലെ വലിയ ഗ്ലാസ് ബീഡാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ് ബീഡ് കോർത്തിട്ട് അതിൻ്റെ ബിറ്റ്വീനായിട്ട് നമ്മൾ ഗോൾഡൻ ബീഡും ചെറിയ ക്രിസ്റ്റലും കൊടുക്കുകയാണ്. കാര്യം ഇത് മാത്രം തന്നെ ഇടുവാണെങ്കിൽ ഇതിനത്ര ഭംഗിയുണ്ടാവില്ല, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിരിക്കും. അതിൻ്റെ കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഇടയ്ക്ക് ആ ഗ്ലാസ് ബീഡിന് ഒരു നല്ല എടുപ്പ് വരണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ബീഡ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതായി ഇങ്ങനെ ഞാനൊരു ഗ്ലാസ് ബീഡ് കോർത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അറ്റം ബാക്കിയുള്ളതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇതിൽ ചെയ്യാം. നല്ല വലിയ ബീഡോ ചെറിയ ബീഡോ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് കളർ ചേർത്ത് ചെയ്യണമെങ്കിൽ, ഡ്രസ്സിന് മാച്ചായിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ കൊടുക്കുന്ന വെറും റെഡ് തന്നെ മാത്രം, റെഡും ഗോൾഡും മാത്രമേ ഞാൻ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ ബീഡ്സ് കോർക്കാം. ആദ്യത്തെ ഒരു ഗോൾഡൻ ബീഡിട്ടു, അത് കഴിഞ്ഞിട്ട് രണ്ട് ക്രിസ്റ്റൽ, ചെറിയ ക്രിസ്റ്റൽ കൊടുക്കുകയാണ്. രണ്ട് ചെറിയ ക്രിസ്റ്റൽ, റെഡ് ക്രിസ്റ്റൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്സ്, ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് നീളത്തിന് ഇത് കോർക്കാം. അടുത്തത് വലിയൊരു ഗ്ലാസ് ബീഡ് ഇടുകയാണ്. നമ്മൾ ശരിക്കും ഈ ഇത് ഗിയർ വയർ എടുക്കുമ്പോൾ ആദ്യം നമ്മളിങ്ങനെ കെട്ടിയിട്ട് തുടങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഇവിടെ ഇത് പിടിച്ചുകൊണ്ടിരിക്കണത് ചിലപ്പം ഇതിൽ നിന്ന് വിട്ടുപോയി ഊരിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ സെയിം തന്നെ നമുക്ക് എത്ര ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ടങ്ങ് കോർക്കാം. വീണ്ടും ഒരു ഗോൾഡൻ ബീഡിട്ടു. ഇനി ചെറിയ രണ്ട് ക്രിസ്റ്റലാണ്. ബ്ലൂ ഒക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ്, റെഡും ബ്ലൂ കോമ്പിനേഷനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കളറൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇടുമ്പോൾ. വലിയ ബീഡെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഗിയർ വയറിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് കോർക്കാനും എളുപ്പമാണ്, നല്ല എപ്പോഴും നല്ല സ്ട്രോങ് ആയിരിക്കും ഇത്. പൊട്ടിപ്പോ മറ്റേ ത്രെഡിലൊക്കെ ആണെങ്കിൽ ഇത് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കത്തില്ല. ഇപ്പോൾ വെക്കേഷനാണ്, നമ്മൾ കുട്ടികൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണേ അവർ തന്നെ സ്വയം ഡ്രസ് ജ്വല്ലറി അക്സസറി ഒക്കെ ഡിസൈൻ ചെയ്തിട്ടോളൂ. പ്രത്യേകിച്ച് ഇപ്പം ഈ ചുരിദാറിൻ്റെ കൂടെയും
ജീൻസിൻ്റെ ടോപ്പിൻ്റെ കൂടെയൊക്കെ ഗ്ലാസ് ബീഡ് ഭയങ്കര ഭംഗിയാണ്. ഇപ്പം സാധാരണ ചെയിനും അങ്ങനെ അധികം ഗോൾഡൊന്നും ഇല്ലാത്ത വേണമെങ്കിൽ ഇത് കോർത്ത് ഉപയോഗിക്കാം. അങ്ങനെ ഇടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. ഇപ്പം മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും സാരിയുടെ കൂടെ ആണെങ്കിലും ഈ ഗ്ലാസ് ബീഡ് നല്ലതായിട്ട് മാച്ച് ചെയ്യും. ഇത് പല തരം കളറിലും അവൈലബിളാണ്. എല്ലാ കളറും കിട്ടി. ഇതിൻ്റെ തന്നെ ഞാൻ ബ്ലാക്ക് ഒരെണ്ണം ഇവിടെ ഉണ്ട്. വെറുതെ ഇരിക്കുന്ന സമയം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഹോബി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. നമുക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാം. ഇതിന് നല്ല മാർക്കറ്റും ഉള്ളതാണ്. ഇപ്പം ഒരുപാട് പേര് വാങ്ങിക്കാനും ഒക്കെ തയ്യാറാവും. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ഇടയിലും റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു നെക്ലസ് ആ ടൈപ്പ് അത്രയൊക്കെ ഉള്ള ഒരു മാലയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. നമുക്കൊരു അതിനൊരു ഹാങ്ങിങ് സ്റ്റഡും കൂടി ചെയ്യാവുന്നതാണ്. ഇതിപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നീളമായി. അതാണ് ഞാൻ ഇതിൻ്റെ കൊളുത്തും കൂടി ഫിക്സ് ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം നമ്മളിവിടെ ഓൾറെഡി ഇത് ഇവിടെ കെട്ടി വച്ചിട്ടുണ്ട്, കൊളുത്തിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്തതുപോലെ തന്നെയാണ് നമ്മളിവിടെയും ഗിയർ ലോക്ക് ഇട്ടിട്ട് ഇതിനെ ഈ കൊളുത്തിൽ ഘടിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഗിയർ ലോക്ക്, ഇതാണ് ഗിയർ ലോക്ക്. ഇത് നമുക്ക് ആവശ്യത്തിന് ഇതിങ്ങനെ ഒരു സ്ട്രിപ്പ് ഇതായിട്ട് കിട്ടും. നമുക്ക് ഇതിനെ ഒരെണ്ണോ രണ്ടെണ്ണോ കട്ട് ചെയ്തെടുക്കാം. ഈ ഗിയർ വയറിനകത്തോട്ട് ഈ ബീഡ്സ് ഇങ്ങനെ കയറ്റി ഈ കൊളുത്തിൻ്റെ അറ്റത്ത് ഇതിങ്ങനെ കോർത്തെടുക്കുക. എന്നിട്ട് തിരിച്ചത് ഈ ഗിയർ ലോക്കിനകത്തൂടെ ഈ വയറിങ്ങനെ കയറ്റണം. കയറ്റിയിട്ട് അപ്പോൾ എന്നിട്ട് ഈ ബീഡ്സിൻ്റെ അകത്തൂടെ ഇതിനെ എടുക്കണം. ഇതിങ്ങനെ പിടിച്ചോണേ, അല്ലെങ്കിൽ ചിലപ്പം ഗിയർ ലോക്ക് ഇതിനകത്തോട്ടും കയറി പോകാൻ സാധ്യതയുണ്ട്. ഇത് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഈ വയറിൽ പ്രസ്സായിരിക്കും. ഇപ്പം നമുക്കൊരു മാല റെഡിയായി. ഇപ്പം നമുക്ക് ഈ ബാക്കി കുറച്ച് ത്രെഡ് വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇത് ഓൾറെഡി കൊളുത്ത് ഉള്ളതാണ്. ഇപ്പം മാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് മാച്ചായിട്ടൊരു ഇയറിങ്ങും കൂടി ചെയ്യാം. സെയിം ഗ്ലാസ് ബീഡ്, അതിൽ ആ അതേ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഈ ഇയറിങ്ങും ചെയ്യുന്നത്. ഇതിനാവശ്യമുള്ളത് നമ്മൾ ഇതിന് എടുത്ത ഗ്ലാസ് ബീഡ്, പിന്നെ ഫ്യൂസ് സ്റ്റാർ എന്ന് പറയും. ഫ്യൂസ് സ്റ്റാർ ഇത് നമുക്ക് ജ്വല്ലറി മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പിൽ നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ വിടർത്തിയെടുക്കാൻ പറ്റും ഈ ഫ്യൂസ് സ്റ്റാർ. പിന്നെ ചെറിയ ഗോൾഡൻ ബീഡ്സും ഈ ചെറിയ ക്രിസ്റ്റലും ഒക്കെ തന്നെ നമുക്ക് സെയിം തന്നെയാണ്, പക്ഷേ ഇയറിങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഫ്യൂസ് സ്റ്റാറിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം. നമ്മൾ ആദ്യം ഈ ഫ്യൂസ് സ്റ്റാർ എടുക്കണേ. ഫ്യൂസ് സ്റ്റാർ എടുത്തിട്ട് ഇതിനിങ്ങനെ രണ്ട് അറ്റം ഇങ്ങനെ ഒരു റൗണ്ട് ബോൾ പോലെ ഉണ്ടാവും. അതിൻ്റെ ഒരറ്റം നമ്മൾ നല്ലോണം ഇവിടെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തിട്ട് ചെറിയ ഒരു ഗോൾഡൻ ബീഡിട്ട് കൊടുക്കണം. ചെറിയൊരു ഗോൾഡൻ ബീഡ്സ് ആദ്യം ഇടണം. കാര്യം ആദ്യമേ നമ്മൾ ഈ ഗ്ലാസ് ബീഡ് ഇതിനകത്തോട്ട് ഇടുകയാണെങ്കിൽ ഈ ഇതിനകത്തോട്ട് ഇതങ്ങ് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഈ ഗ്ലാസ് ബീഡ് നമുക്കിങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ കോമ്പിനേഷൻ ചെയ്തില്ലേ, സെയിം പാറ്റേൺ തന്നെ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ജ്വല്ലറി ഇടുമ്പോൾ ഒരു ഭംഗി വരുന്നത്, സെയിം പാറ്റേൺ ചെയ്യുമ്പോൾ.
ആദ്യം നമുക്കിപ്പം നമ്മൾ ഇവിടെ ഒരു ഗോൾഡൻ ബീഡേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഇച്ചിരി ഹാങ്കിങ് കുറച്ച് നീളം വേണമെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ രണ്ടെണ്ണം ഇട്ടു, രണ്ടും ഗോൾഡൻ ബീഡ് ഇട്ടു. രണ്ട് എത്ര നീളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം. അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽ, ഒരു മൂന്ന് ക്രിസ്റ്റൽ ഇടാം നമുക്ക്. മൂന്ന് ക്രിസ്റ്റൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ഗോൾഡൻ ബീഡ് ഒരെണ്ണം ഇട്ടു. ഇത് നമ്മൾ ഈ ഇതിനകത്തോട്ട് ഈ ഇയറിങ്ങിനകത്തോട്ട് കണക്റ്റ് ചെയ്ത് കൊടുക്കണം. കണക്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ നോസ് പ്ലെയർ കൊണ്ട് ഇതിനെ ഒന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ജ്വല്ലറി റെഡിയാണ്. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഈ ഫ്യൂസ് സ്റ്റാറിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എത്ര പെട്ടെന്നൊരു ഇയറിങ് റെഡിയായി നോക്കൂ. അതുപോലെ തന്നെ നമുക്ക് മറ്റേതും കൂടി ചെയ്യാം. കമ്മലും മാലയും സെറ്റ് റെഡി ആയി കഴിഞ്ഞു. എത്ര വേഗത്തിലാണ് ഒരു മാലയും കമ്മലും ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്.